Hi, how are you? Are you okay? Okay. Let's start our class. Are you ready? Okay. Innathe nammada class, today we are going to study English. Innathe nammada class edana? English. All of you take your English textbook. Page number 20. Today we are going to study about young and old. Young and old. The last class we learn about thin and fat. Endayirunnu thin nu parnale melinja alle fat nu parna tadicha thin nu parna melinja vannamillatha thin vannamullane nammal fat nu parayunu. Innathe class il nammal padikkunnathu young and old. Young Y-O-U-N-G, young, old. O-L-D, old. എന്ന് പറഞ്ഞാൽ ചെറുപ്പമുള്ള, ചെറുപ്പം. എന്ത് ചെറുപ്പം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിങ്ങളുപ്പമാരും ഉമ്മമാരും വലിയപ്പമാരും വലിയമ്മമാരൊക്കെ ഉണ്ടാവില്ലേ? ഉപ്പടെ പോലെയാണോ ഉപ്പപ്പം ഉണ്ടാവുക നിങ്ങളുടെ വലിയപ്പമാരൊക്കെ ഉണ്ടാവുക? അല്ല അല്ലേ. ഉമ്മയുടെ പോലെയാണോ ഉമ്മമ്മ വലിയമ്മമാരൊക്കെ ഉണ്ടാവുക? തലയൊക്കെ നരച്ചിട്ടുണ്ടാവും, വയ്യാതെയൊക്കെ ആയിട്ടുണ്ട്, നടക്കുവാനൊന്നും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ഉമ്മമാരും ഉപ്പമാരൊക്കെയോ മുടിയൊക്കെ നല്ല കറുത്തിട്ടായിരിക്കും, ഓടാനും ചാടാനൊക്കെ പറ്റും. എന്നാൽ ഇപ്പോൾ വലിയപ്പമാർക്കും വലിയമ്മമാർക്കും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവില്ലേ? നമ്മളെപ്പോലെ ഓടാനും നടക്കാനൊന്നും പറ്റില്ലല്ലോ. നിങ്ങളവരെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? നിങ്ങളെ വീട്ടിലുള്ള ഉപ്പപ്പന്മാരെയൊക്കെ മക്കൾ ഹെൽപ്പ് ചെയ്യാറില്ലേ? അതെന്തുകൊണ്ടാണ് നമ്മളവരെ ഹെൽപ്പ് ചെയ്യുന്നത്? അവർ വയസ്സായതുകൊണ്ടല്ലേ. അതാണ് നമ്മൾ പറഞ്ഞ ഓൾഡ്. ഓൾഡ് എന്ന് പറഞ്ഞാൽ പ്രായമായ അല്ലെങ്കിൽ വയസ്സായ, പ്രായമായ എന്നുള്ള അർത്ഥമാണ് ഓൾഡ്. എന്ന് പറഞ്ഞാൽ ചെറുപ്പമുള്ള മക്കളുടെ, നിങ്ങളും കുട്ടികളാണല്ലേ, നിങ്ങൾ ചിൽഡ്രൻ ആണ്. നിങ്ങളെക്കാളും കുറച്ചും കൂടെ മുതിർന്നവരുണ്ടാവും അല്ലേ, നിങ്ങളുപ്പമാരും നിങ്ങളെ ആൻറ്റിമാരും അങ്കിൾമാരുടെ ഒക്കെ പോലെയും ഉള്ളവരൊക്കെ നമ്മൾ യങ് എന്ന് പറയും, ചെറുപ്പമാണ് എന്ന് പറയും. ഓൾഡ് എന്ന് പറഞ്ഞാൽ വയസ്സായവർ. നിങ്ങളെ വീട്ടിൽ നിങ്ങൾ നോക്കുകൊണ്ട് നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസിനെയും നിങ്ങളെ പാരൻസിനെയും നോക്കിക്കൊള്ളുണ്ടോ? അപ്പം മക്കൾക്ക് യങ്ങിൻ്റെയും ഓൾഡിൻ്റെയും വ്യത്യാസം മനസ്സിലാവും. ഓക്കെ. യങ് എന്ന് പറഞ്ഞാൽ ചെറുപ്പമുള്ള, ഓൾഡ് എന്ന് പറഞ്ഞാൽ പ്രായമായ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ക്ലാസ്. ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് യുവർ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക്, പേജ് നമ്പർ 20. ഓക്കെ, നോക്കൂ, ഇവിടെ കണ്ടോ, മിസ് നേരത്തെ പറഞ്ഞു, വയസ്സായ ഓൾഡായ വുമൺ ഉണ്ട്, ഇവിടെയും ഒരു വേറൊരു വുമൺ ഉണ്ട് അല്ലേ. വുമൻ ആണ് ഇവിടെ, എന്താണ്, സ്ത്രീകൾ, വുമൻ അല്ലേ, ഇവിടെ വുമൻ ആണ്. എത്രയൊക്കെ ഓൾഡായ വുമൺ ഉണ്ട്, യങ്ങായ വുമൺ ഉണ്ട്. നോക്കൂ, ചിൽഡ്രൻ ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്. ചിൽഡ്രൻ കണ്ടോ, ഒരു ടീച്ചർ ചിൽഡ്രൻ ഉണ്ട്. ലുക്ക് അറ്റ് ദ പിക്ചർ, എന്താണ് ആ പിക്ചർ നോക്കിയിട്ട് കാണുന്നത്? ദിസ് ഈസ് കമല, ഷീസ് ആൻ ഓൾഡ് വുമൺ. ദിസ് ഈസ് കമല, നമ്മുടെ ഈ പിക്ചറിൽ കണ്ട ഈ ബ്ലൂ സാരി ഉടുത്ത വുമൺ ആരാണ്? കമല. ഷീസ് കമല, ഷീസ് ആൻ ഓൾഡ് വുമൺ. അവൾ എന്താണ്, പ്രായമായ വുമണാണ് അല്ലേ. മിസ് നേരത്തെ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിലൊക്കെ നിങ്ങളുടെ ഉമ്മമാരുടെയും വലിയമ്മമാരുടെ ഒക്കെ മുടി നോക്കൂ, ഹെയർ കണ്ടോ, വെളുത്തിട്ട് നരച്ചിട്ടുണ്ടായിരിക്കും, മറ്റത് കറുത്തിട്ട്. പ്രായമായവരുടെ മുടിയൊക്കെ നരച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. അവർക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും, നമ്മളെപ്പോലെ പെട്ടെന്ന് എണീക്കാനും നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. She's an old woman. This is Kamala. She's an old woman. Next. This is Jessie. Sorry, that is Jessie. She's a young woman. That is Jessie. She's a young woman. അത് ജെസ്സിയാണ്. ഷീസ് എ യങ് വുമൺ, ചെറുപ്പമുള്ള, നല്ല ആരോഗ്യമുള്ള ചെറുപ്പമുള്ള വുമൺ ആണ് ആര്? നമ്മുടെ ജെസ്സി.
This is Govind. He is an old man. This is Govind. He is an old man. നമ്മുടെ കമലയെ പറ്റി പറഞ്ഞ പോലെ തന്നെ ഇതെന്താണ്? ഗോവിന്ദാണ് പ്രായമായ ഓൾഡായ പുരുഷനാണ് ആര്? നമ്മുടെ ഗോവിന്ദ്. നെക്സ്റ്റ്, ദാറ്റ് ഈസ് ശ്യാം. ഷീസ് എ യങ് മാൻ. ദാറ്റ് ഈസ് ശ്യാം. ഹീസ് എ യങ് മാൻ. ദാറ്റ് ഈസ് ശ്യാം. ഹീസ് എ യങ് മാൻ. മക്കൾക്ക് മനസ്സിലായോ? യങ് എന്ന് പറഞ്ഞാലും ഓൾഡ് എന്ന് പറഞ്ഞാലും മക്കൾക്ക് മനസ്സിലായോ? Okay, once more, this is Kamala. She is an old woman. That is Jessie. She is a young woman. This is Govind. He is an old man. This is Govind. He is an old man. That is Shyam. He is a young man. That is Shyam. He is a young man. അപ്പോൾ മക്കൾക്ക് യങ്ങും ഓൾഡും മനസ്സിലായല്ലോ. എന്താണ് യങ് എന്ന് പറഞ്ഞാലും ഓൾഡ് എന്ന് പറഞ്ഞാലും മക്കൾക്ക് മനസ്സിലായല്ലോ. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഉമ്മമാരെയും ഉപ്പമാരെയും ഉപ്പമ്മമാരെയും ഉപ്പമ്മമാരെയൊക്കെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മക്കൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ആരോഗ്യമുള്ള, ചെറുപ്പമുള്ള യങ് വൺസ്, മറ്റൊരു ഓൾഡായ പ്രായമായവരല്ലേ. നമ്മൾ എപ്പോഴും നമ്മൾക്ക് മുകളിൽ പ്രായമായവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യണം അല്ലേ. അവർ പറയുന്നത് അനുസരിക്കണം. നമ്മൾ പോകുമ്പോൾ റോഡ് മുറിഞ്ഞു കിടക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും താഴെ വീണത് എടുത്തു തരാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെപ്പോഴും അവർ എന്ത് പറഞ്ഞാലും, നമുക്ക് പ്രായമായവർ ഓൾഡായവർ നമ്മളോട് എന്ത് പറഞ്ഞാലും നമ്മൾ അതനുസരിക്കണം. അങ്ങനെയല്ലേ നല്ല കുട്ടികൾ അല്ലേ? ഓക്കെ, അപ്പം നല്ല കുട്ടികളായിട്ട് എല്ലാവരും നിങ്ങൾ ഓൾഡ് മാൻ ഓൾഡ് വുമണാ ഒക്കെ പറയുന്നത്, അതായത് നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ നിങ്ങളെക്കാളും ഏജ് ആയവർ ഓൾഡായവരും അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോകുമ്പോഴും നമ്മളെക്കാട്ടിലും പ്രായം ചെന്ന മക്കളുടെ ഉപ്പമ്മമാരും ഉമ്മമാരൊക്കെ പോലെയുള്ള പ്രായമായവരെ കാണുമ്പോഴൊക്കെ അവരെ റെക്സ്പെക്റ്റ് ചെയ്യണം, അവർ പറഞ്ഞതൊക്കെ അനുസരിക്കണം. ഓക്കെ ഓക്കെ. ഓൾ ഓഫ് യു ടേക്ക് യുവർ ഇംഗ്ലീഷ് നോട്ട് ബുക്ക്. ഓക്കെ, ഫസ്റ്റ് വൺ, യങ് Y O U N G, young, old, O L D, old. മറ്റതൊക്കെ മക്കൾക്ക് അറിയുന്നത് തന്നെയാണ്, ഇതിലുള്ള വേർഡ്സൊക്കെ അറിയുന്നത് തന്നെയാണ്. മാൻ, M A N, മാൻ. വുമൺ, W O M A N, വുമൺ. ഓക്കെ, ഈ ചാപ്റ്ററിൽ നമുക്ക് ന്യൂ വേർഡ് ഏതൊക്കെയായിരുന്നു? യങ്, ഓൾഡ്. ന്യൂ വേർഡ്സ് ഏതൊക്കെയാണ്? യങ്, ഓൾഡ്. നമ്മുടെ മാൻ, വുമൺ ഒക്കെ ഓൾറെഡി മക്കൾ പഠിച്ചിട്ടുള്ള വേർഡ്സാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. റൈറ്റ് ഡൗൺ ദീസ് വേർഡ്സ് ഇൻ യുവർ ഇംഗ്ലീഷ് നോട്ട് ബുക്ക്സ് ഇൻ 5 times. ഓക്കെ, നല്ല മക്കളായിട്ടിരിക്കുക, നന്നായിട്ട് വായിച്ച് പഠിക്കുക. മിസ് പറഞ്ഞ പോലെ നമ്മളുടെ ഏജ് ഓൾഡായിട്ടുള്ളവരെ, നമ്മുടെ ഗ്രാൻഡ് പാരൻസിനെയും നമ്മുടെ പാരൻസിനെയും ഒക്കെ എപ്പോഴും റെസ്പെക്റ്റ് ചെയ്യുക, അവരനുസരിക്കുക, അവർ പറയുന്നതൊക്കെ അനുസരിക്കുക. ഓക്കെ, ബൈ.